ഒരു ദിവസം കണ്ണവത്ത് വന്നു. കണ്ണത്ത് വന്നപ്പോൾ കണ്ണവത്ത് വന്നപ്പോൾ അല്ല കണ്ണതല്ല ഒരു ദിവസം മുഴുവൻ വായിൽ വന്നു. കാതുരാജിൻ്റെ പരയിൽ പരയിൽ വന്ന് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി അന്വേഷിച്ചു. അപ്പോൾ അന്ന് കണ്ണങ്കോട മൊയ്തീനാജിൻ്റെ വീട്ടിൽ നിന്ന് വരേണ്ടതാ. കണ്ണങ്കോട് കല്ലങ്കോട മൊയ്തീനാജ് ബത്തേരി കല്ലങ്കോട് ബത്തേരി അയാളുടെ വീട്ടിൽ നിന്നാണ് മൂപ്പര് വരേണ്ടത് ഇവിടത്തേക്ക് കാതുരാജിൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാൻ ഇ കെ ഉസ്താദ് ഈ കിരണ ഉസ്താദിൻ്റെ അനുജൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കാണാൻ പോയിന് അവിടെ ഇ കെ ഉസ്താദിനെ കണ്ടിട്ടുണ്ടോ? ഓ, കുറേ കാലം തള്ളി കൊടുത്ത് കുറേ ഫാമിലി. അപ്പോൾ ഉസ്താദ് ഇ കെ ഇ കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഞാൻ മുടി വെട്ടിയിട്ടില്ല, മുടി വെട്ടി തടി ഒന്നും നോക്കിയില്ല. അന്ന് ഈ കണ്ണ് വിളുമ്പം തൊറൂസിന് വേണ്ടി കൊണ്ടുവന്നതാണ് മൂപ്പറ. അപ്പോൾ അന്ന് മൂപ്പറ് വന്നപ്പോൾ ഉണ്ട് വന്നിട്ട് ഞാൻ ഓടി ചെന്ന. അപ്പോൾ വടാപ്പുറത്ത് ഇരുന്നിട്ട് കിസിയിലും പറഞ്ഞ് കാലിന് തടി കൊടുത്ത്. എൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എൻ്റെ ആദ്യത്തിൽ വന്ന അതുപോലെ കാലിൻ്റെ ഉള്ള ഞാൻ പോവുക. കാല് പിടിച്ചാലേ തല തൊടും, അത് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കളിക്കൊന്നും പറഞ്ഞു. എന്നാൽ എസ് എം കെ വിസൂക്കാന്നോട്ടാണ്. അയാൾ പറഞ്ഞ് സി എം എവിടെയാണ് ഉള്ളതെന്നുള്ള വിവരം അറിയണ്ടെങ്കിൽ ക്യാമ്പിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ആ അപ്പോൾ അത് ഞാൻ പറഞ്ഞ് കണ്ണങ്കോട മൊയ്തീരാജിൻ്റെ വീട്ടിൽ നിന്ന് കാതുരാജിൻ്റെ വീട്ടിലേക്ക് വരും ഇന്ന് രാത്രി, അതെനിക്കറിയാം എന്ന് പറഞ്ഞു. ഇൻഷാല്ല നമുക്ക് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ കടയിലേക്ക് വന്നു. ഇപ്പോൾ ഒരു കടയിലേക്ക് വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും, ഒരു വള്ളക്കാറ് വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു വമ്പുണ്ട്, ഒരു വേറെ വമ്പ്. അതിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും പൊന്തിയത് ബാക്കിൽ നിന്ന് തലമുണ്ടിച്ചിട്ട് ഒരു നോട്ടാന്ന. ഞാൻ ഇങ്ങനെ നോക്കി തലയോട്ടി പോയി. ഇത് കണ്ടാൽ പാടി ഞാൻ ഓടി. ഒരല്ലേ കാണുന്നു, ഒരെന്നെ കണ്ട് നോക്കി. ഇത് വേറെ കണ്ടാൻ പാടി ഞാൻ മറ്റവരടുത്തേക്ക് പോയി. ഈക്കൻ്റെ അടുത്തേക്ക്, ഈക്കോട് സംഗതി പറയണല്ലോ. ഓ, ഞാൻ ചോദിച്ചു പറഞ്ഞു, സാദ് മൂപ്പറ ഇപ്പം ഇങ്ങ് പോയിട്ടുണ്ട് കാതുരാജിൻ്റെ പരക്കേക്ക്. ഇന്നേരം പറഞ്ഞു നമുക്ക് രാത്രി പോകാൻ പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഇപ്പം നടക്ക് പോകാൻ പറ്റിയില്ല. ഈ കമ്മിറ്റിക്കാരും ആളും പാളും കൂടിയിട്ട് എല്ലാവരും കുട്ടികളും കൂടി കാറ് പിടിച്ചെല്ലാം കൂടി പോന്നാ പോകാമെന്ന് പറഞ്ഞു. അതുപോലെ ഇവരെന്ത് ചെയ്ത് രാത്രി സാറിൻ്റെ അടുത്തേക്ക് പോയി, ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പോയി. ചെന്നോക്കുമ്പോൾ മൂപ്പറിങ്ങനെ ആരോടും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. അല്ല, ഈക്കനോട് കൈകൊണ്ട് കാണിച്ചാടിയിരിക്കുന്നു. ഈക്കാല ഉസ്താദ ബന്ധക്കാരനോ ആൾക്കാരുള്ള ആളാണ് ഈക്ക. അപ്പോൾ ഇവരെ ഒക്കെ പോയാൽ പ്രസംഗം കമ്മിറ്റി ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളൊന്നും കൂടി ഞാൻ നിന്ന് നോക്കി ഇങ്ങനെ വരാറ്. കുറേ നേരം കഴിഞ്ഞ് എണീച്ച് പറഞ്ഞു, ആയിരിക്കും പറഞ്ഞു. മൂപ്പറ ഇരുന്ന് സംസാരിച്ചു. പിന്നെ ഇരുന്ന് സംസാരിക്കൽ നല്ല ഇംഗ്ലീഷ് പറയും പോലെയാണ് അറിവിൽ സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ശൈലിയിലാണ് അറിവിൽ സംസാരിക്കുന്നത്. കുമാരപ്പെട്ട ഒരു ഈക്കയായിട്ട് സംസാരം. അതെല്ലാം കഴിഞ്ഞ് പോകാൻ വേണ്ടി എല്ലാവർക്കും പോകാൻ സമ്മതം കൊടുത്തു. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ശേഷം കുറേ നാൾ കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടാമതൊരു പരി വന്നു ഇവിടെ. പിന്നെ സംഗൈൻ്റെ പരയിൽ തലശ്ശേരി വന്നു. തലശ്ശേരി വന്നപ്പോൾ ഞാൻ കാണാൻ പോകാൻ, ഞാൻ കാണാൻ പോകുമ്പോൾ നമുക്ക് പറയാനാവില്ല. ഇൻഷാല്ലാ ഇനി വാ, ഷെയ്ഖിനോട് താടി വന്നേക്കാൻ ആഗ്രഹിച്ചു വരും. ആ ഇനി വന്നു. അവരുടെ പേരെന്താ? ഉസ്മാൻ. അവർ മരണപ്പെട്ടു പോയി. അങ്ങനെ അദ്ദേഹത്തെ കൂട്ടി ഞാൻ പോയി. ചുരുക്കി തലശ്ശേരി ചെന്ന് അവിടെ ഇറങ്ങി. ആ വീട്ടിൽ ചെന്നപ്പോൾ മൂപ്പറ ഉള്ളൊരു ഹാദിമുണ്ട്, അവരെന്നെ കണ്ട് കണ്ണവത്ത് അബ്ദുബ എന്ന എന്നെ പറയാം. കണ്ണവത്ത് അബ്ദുള്ള അബ്ദുബ എന്നെ വിളിക്കുക, ആരെയും ഷെയ്ഖിനെ വിളിക്കലതാണ് കണ്ണവത്ത് അബ്ദുബ. അപ്പോൾ ഈ ചങ്ങായി
മൂപ്പറോട് ശേഖറിനോട് എന്ന് പറഞ്ഞു കണ്ണവത്തെ അബ്ദുള്ള വന്നിട്ടുണ്ട്, ഞാൻ വന്നിട്ടു എന്ന് പറയാമെന്ന് അയാളോട് പറഞ്ഞു. ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറയാമെന്ന് ഇയാൾ ഖാദിമിനോട് പറഞ്ഞു. ഖാദിമി ചെന്നിട്ട് കണ്ണവത്തെ അബ്ദുള്ള വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് വരാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പോയി ഇവനും കൂട്ടി ജ്യേഷ്ഠനെയും കൂട്ടി ഒക്കെ അവിടെ ചെന്നിറങ്ങി നിലക്കയിൽ ധാരാന്ന് ചോദിച്ചു. അതെൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പുറം ഒന്നിങ്ങനെ നോക്കി താടി അയാൾ നന്നാക്കട്ടെ. അയാൾ ഒരു ചോദിക്കാണ്ട് തന്നെ ഇവനാകെ ബേജാറായി എനിക്കൊന്ന് തിരിഞ്ഞു. ഞാനാണെങ്കിൽ അതിനാക്കല്ലേ അപ്പുറം ഞങ്ങളുടെ മനസ്സിലുള്ളല്ലേ മൂപ്പറ് പറയുന്നു. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ അല്ലേ ബഹുമാനപ്പെട്ട. അങ്ങനെ അവർ അതിൻ്റെ സംവിധാനം ചെയ്തു. പക്ഷെ മൂപ്പറെ ബാഗിൽ മുഴുവൻ സാധനമുണ്ട്. ആരുടെ ബാഗ്? ഷെഹുനാൻ്റെ ബാഗിൽ. അവിടെ ഒരു ബാഗുണ്ട്. ആ ബാഗിൽ എന്തെന്നും ബ്ലേഡ് കത്തി, ബ്ലേഡ് പിടിക്കുന്ന കത്തി, കത്തിരിക ചീർപ്പ് സാധനങ്ങൾ മുഴുവനും ഷെഹുനാടത്തുണ്ട്. ഷെഹുനാൻ്റെ ഈ ബാഗിലുണ്ട്. അത് എടുത്തിട്ട് പാടി നന്നാക്കുക. നമ്മൾ കൊണ്ടുപോയി നമ്മളെ സാധനം കൊണ്ടുവന്ന് നന്നാക്കട്ട. ഇഷ്ടമല്ല അവരുടെ ശരിയാക്കാം. അവരുടെ തന്നെ സാധനം സാധനമുണ്ട്. ആ സാധനങ്ങളെടുത്ത് എന്നിട്ട് ആ സാധനത്തെടുത്ത് ഇനി വന്ന് എൻ്റെ കുറിപ്പ് എൻ്റെ താടി ഒന്നാക്കാൻ വേണ്ടി കാടിക്കണ്ടേ? വേണ്ട, കുടിക്കും. നിങ്ങൾ കുടിക്കുക പറഞ്ഞ് താടി വെള്ളമെല്ലാം നനച്ച് ശരിയാക്കി ഇങ്ങനെ പൊടിച്ചുകൊണ്ടും പൊടിച്ചുകൊണ്ടും എല്ലാം വില തന്നെ എല്ലാം ഉണ്ട്. ബ്രഷ് സോപ്പ് എല്ലാം ഉണ്ട്. ഒന്നും വെളിയിൽ നിന്ന് നമ്മളെടുക്കണ്ട. എല്ലാം ബാഗിലുണ്ട്. അത് എടുത്ത് ശരിയാക്കി കണ്ടീഷനാക്കി താടി നന്നായി കൊടുത്ത് ഇവന് പേടിച്ച് പറിച്ചോണ്ടും പറിച്ചോണ്ടും പേടിച്ചോണ്ടും ബേജാറായാലും നന്നാക്കി കഴിഞ്ഞ് കുറച്ച് പേരും പറഞ്ഞു എനിക്കൊന്ന് ഒഴിഞ്ഞ് കുളിക്കണമെന്ന്. ഒഴിഞ്ഞ് കുളിക്കണമെന്ന്? കുളിക്കണമെന്ന് എന്നോടാ പറയുന്നു. ഇങ്ങനെ ഒഴിഞ്ഞ് കുളിക്കൽ തൈലവിട്ടിട്ട് നിങ്ങൾ കുരുക്കളല്ലേ? അത് ബഹുമാനപ്പെട്ടവർക്ക് അറിയോ? പിന്നെ അറിയാണ്ട് എൻ്റെ ശിക്ഷന്മാരാണെന്ന് ആദ്യം പഠിപ്പിച്ചിട്ടില്ലേ? മറ്റേ മറ്റവറ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലേ കേട്ടോ? അതല്ലേ ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ഖാദിമിനോടും പറഞ്ഞ് ഇവനോടും എൻ്റെ ഒക്കെയുള്ള ജ്യേഷ്ഠനോടും പറഞ്ഞ് നിങ്ങൾക്ക് പുറത്ത് പോകാം. അവർ പുറത്ത് കഴിഞ്ഞ് ബാഗിലടക്കുന്നു. ബാഗിലടച്ചു ബാഗിലടച്ചൊരു ഒരു തുണിയുണ്ട്. തുണി ഞാൻ കൊടുത്ത് അതിനുള്ളിൽ കയറിയിട്ടൊരു മുണ്ട് തോർത്തും കൊണ്ട് കൊടുത്ത് ഒരു കുപ്പി തൈലവും ഒരു കുപ്പിയിലെണ്ണയും വിഷം വരാണ്ട് വെച്ച് അപ്പോൾ എണ്ണ എടുത്തിട്ട് മൂപ്പറ് കയ്യിലിങ്ങി പാറിൻ്റെ മൂപ്പറിൻ്റെ തലയെത്തിച്ച് ബഹുമാനപ്പെട്ടവർ തൈലവും കുപ്പി അവിടെ വെച്ച് ഒരു പാത്രം പ്ലേറ്റ് കൊണ്ടുവന്ന പ്ലേറ്റ് ഞാൻ ഉപയോഗിക്കാൻ പറഞ്ഞത് ഒഴിച്ച് അവിടെ നിന്ന് ഞാൻ എണ്ണ ഞാൻ ഈ തൈലം എടുത്ത് കഴുത്തിൻ്റെ പരളി വള്ളി മുതൽ അതിലെ ചുട്ടി കാലിൻ്റെ ചുണ്ടും പരൽ വരെ തേച്ച് കൊടുത്ത് കൈകൊണ്ട് തേച്ച് എന്തൊരു തൗഫീഖുള്ളത് തയ്ച്ച് ഒഴിഞ്ഞ് ഏത് പ്രാവശ്യം ഒഴിഞ്ഞ് നമ്മുടെ മെത്തേഡ് പ്രകാരം വിച്ചലിൻ്റെ മെത്തേഡ് പ്രകാരം തന്നെ ഏത് പ്രാവശ്യം ഒഴിഞ്ഞ് കൈ കാല് കടുക്കെല്ലാം ഒഴിഞ്ഞ റെഡിയാക്കി അതിന് പുരികുമ്പോൾ കിടത്തി ഒഴിയുമ്പോൾ നിർത്തി ഒഴിഞ്ഞ അവർ എല്ലായിടത്തും ഒഴിഞ്ഞ് എല്ലായിടത്തും ഒഴിഞ്ഞ് 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 ഈ ചെമ്പരത്തി പൂവിൻ്റെ മാതിരിയുള്ള ചുവപ്പ് നിറത്തിലുള്ള മനസ്സിലായില്ല ദേഹം. ദേഹം നല്ല പുഷ്പത്തിൻ്റെ പഞ്ഞി പഞ്ഞി പുഷ്പത്തിൻ്റെ ഒരു പ്രകൃതിയിലുള്ളത് കൈ കൈയുണ്ട്. ശരീരം ചെമ്പരത്തി പൂവല്ലേ? ഓ അങ്ങനെയെല്ലാം കഴിഞ്ഞ് ചുണ്ടും പിരളി വരെ കഴിച്ചു. അപ്പം ഞാനിങ്ങനെ നിലത്ത് ഇരുന്നിട്ട് മൂപ്പറ് നിന്നിട്ട് തൈലിങ്ങനെ ഇട്ടു വയ്യാണ്. ഞാൻ ഇങ്ങനെ കാലു 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 വയ്യൂല്ലേ, കാലിങ്ങനെ വയ്യുമ്പോൾ ഇങ്ങനെ ഒഴി ഇങ്ങനെ ഒഴിയാം ഒഴിയും. ഞാൻ വിചാരിച്ചു കാല് പിടിക്കുമ്പോൾ തല പിടിക്കും ഉണ്ടല്ലോ, ഒരു മാമൂലം പറയുന്നൊക്കെ ഉണ്ടല്ലോ മനസ്സിലൊരു തോന്നൽ. മനസ്സിലെന്ന് വിചാരിച്ച് വെച്ച് നീ പറയും. ഞാൻ മനസ്സിലാക്കിയുണ്ട് കാല് പിടിക്കുമ്പോൾ തല പിടിക്കുമെന്നൊരു എന്താളി അങ്ങനെ ഉണ്ടാവില്ലേ.
മനസ്സിൽ വിചാരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ വാട് കാണാം. ഞാനവിടെ ഇരുന്നിട്ടുള്ള ഇരുന്നിട്ട വെച്ചിരുന്ന തല കൈ വെച്ചിരുന്ന തലക്ക് എൻ്റെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ആടുന്ന ഞാൻ പിടിച്ചു വെച്ച് എന്നെ വല്ലാതെ തൈക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് ശരീരം മുഴുവൻ കാണാനും തൊഴാനൊക്കെ വാക്യം കിട്ടുമല്ലോ. ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നറിയോ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവസാനം സഹാബത്തിനെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് മുത്തനബി പറഞ്ഞു, ഞാൻ യാത്ര പോവാണ്, നിങ്ങൾക്ക് എന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് എന്താ തിരിച്ചോദിക്കാനുണ്ടോ? ഒരു സംഭവം ഉണ്ടല്ലോ ഒക്കെ, അപ്പം പറയാനുണ്ടോ? പൊരുത്തപ്പെട്ട തരണമെന്ന് പറയുമ്പോൾ ഉക്കാശ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉക്കാശ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബിയെ ഇന്ന യുദ്ധത്തിൽ വെച്ച് എൻ്റെ പള്ള കുറച്ച് മുന്നോട്ട് നിന്നപ്പം വടി കൊണ്ട് ഒന്ന് കുത്തിയിരുന്നില്ലേ, അത് ഞാൻ പൊരുത്തപ്പെട്ട തരൂല്ല. അല്ല, ആ ഒരു ചരിത്രം എനിക്ക് ഓർമ്മ. എന്തിനു വേണ്ടിയാ? അപ്പൊ സിദ്ദീഖ് തങ്ങളും അതുപോലെ തന്നെ ഉമർ തങ്ങളൊക്കെ ഇങ്ങനെ നോക്കി, എന്താ ഈ പറയുന്ന മുത്തുനബിയോടല്ലേ, വേറെ എന്തിനാ ആ ശരീരത്തൊന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതെ, കുപ്പായം കഴിക്കാൻ പറഞ്ഞു. അന്ന് എനിക്ക് കുപ്പായം ഇല്ലായിരുന്നു, അന്ന് എനിക്ക് കുപ്പായം ഇല്ലായിരുന്നു, അതുകൊണ്ട് കുപ്പായം കഴിക്കണം. പിന്നെ വടിയായിരുന്നു, അവസാനം ആ ശരീരത്തോട് ചേർത്ത് കുടിച്ചിട്ടുണ്ട്. അതെ അതെ, അപ്പൊ എനിക്ക് ആ ഒരു ഓർമ്മ വന്നു, നിങ്ങൾക്ക് ആ ശരീരം കാണാൻ അത് തൊടാൻ ഒരു തൂഫിക്കല്ലേ, ഉറപ്പല്ലേ, നരകം എന്തായാലും തൊടൂലല്ലോ. ഷെയ്ഖുനാടെ കൈ തൊട്ടല്ലേ, ശരീരം തൊട്ടല്ലേ. എന്നെ കണ്ടവരൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് ഷെയ്ഖുന പറഞ്ഞതല്ലേ. ഞാൻ എപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ മമ്മൂട്ടിപ്പൂവിൻ്റെ പുരളിൽ ചെന്ന് കഴിഞ്ഞാൽ കാലിങ്ങനെ വെച്ചിട്ടിരിക്കുന്നുണ്ടാവും. ഞാൻ കയറി ഞാൻ ചെന്നാൽ പാടും, ഞാൻ കാലിൻ്റെ ഭാഗത്തേക്ക് പോയാൽ കാലത്തിൽ ഫലമായിട്ടു ഇങ്ങനെ ഇങ്ങനെ ഒക്കെ. പിന്നെ ഞാൻ ഇവിടെ പോലെ ഇങ്ങനെ ഉയ്യൽ തുടങ്ങും. അങ്ങനെ ഉയഞ്ഞ് കഴിഞ്ഞ് ഒരു മണിക്കൂർ അരമണിക്കൂറിലായിട്ടാകുമ്പോൾ ഇനി നിങ്ങൾക്ക് പോകാമെന്ന് പറയും. അതേപോലെ സമ്മതം അത് അതിൻ്റെ ഇടയിൽ നിന്ന് പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടാകുമ്പോൾ പറയും. ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയും, ദേഹം കണ്ടിങ്ങണിച്ച് ബാഗ് തുറന്ന് അതിന് പൈസ എടുത്തിട്ട് വന്നിട്ട് പറയും, എന്നാ കൊടുക്കും ബസ്സിന് കൊടുക്കാം, ഒന്ന് പൈസ എന്നിട്ട് അയക്കുക, പൈസ തരും. ഓ പൈസ അന്നത്തെ പൈസ 10-20 rupees 30 rupees തരും. അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ചെയ്യുക. അങ്ങനെ അങ്ങനെ ആയിക്കോണ്ട് നിൽക്കുമ്പോൾ ഈ വരവിങ്ങനെ വന്ന് വന്നില്ലെങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ്. ഒരു ദിവസം കീഴ്വനൻ്റെ അഞ്ചൻ്റെ പുരയിൽ വന്ന് താമസാക്കി. ചുരുക്കി പറയാം, ചുരുക്കണ്ട ചുരുക്കണ്ട അല്ല അല്ല പറയാം പറയണം അല്ല പറയാണ് താമസിച്ച് 2 days അവിടെ താമസിച്ച് 3rd day കുളിയെല്ലാം കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ നിന്ന് തിളപ്പിച്ച് ചൂടാക്കി കൊണ്ടുപോയി കുളിപ്പിച്ച് അവിടെ നിന്ന് കുളിപ്പിച്ചത് ഞാൻ അവിടെ നല്ല ഞാൻ ദിവസം കഴിഞ്ഞ പോലെ നിന്നാണ് കുളിപ്പിച്ചത്. അന്ന് ഈ പറക്കുന്ന വെള്ളം ഉഴിഞ്ഞ് വിഞ്ഞല്ലോ ഞാൻ ഉഴിഞ്ഞിട്ടുണ്ട് കുളിച്ചല്ലോ, അതിൻ്റെ കുളി കുടിക്കണമല്ലോ. ആ അതെ, ആ കുളിയാണ് പറക്കുന്ന വെള്ളം പാട്ടയിൽ മുക്കിയിട്ടിങ്ങനെ ഓ തിളക്കുന്ന വെള്ളം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതിങ്ങനെ പറഞ്ഞു കൊടുക്കുക, അംബിയോസ്താദ് പറഞ്ഞിട്ട് ഞാനൊന്നും പഠി പറഞ്ഞത് നിങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുള്ള ഉസ്താദ് ഇല്ല അബ്ദുള്ളാജി കുന്നാങ്കല അബ്ദുള്ളാജി മറ്റേ കുന്നമംഗലത്ത് അബ്ദുള്ളാജി വിളിച്ചിരുന്ന കുന്നമംഗലത്ത് താമസിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണ അബ്ദുള്ളാജി അതല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന അബ്ദുള്ളാജി ആണോ കുന്നമംഗലത്ത്? എനിക്കറിയില്ല, അയാള് കുന്നമംഗലത്താണെന്നാണ്. അയാള് അന്ന് ഇന്ന് എന്നെ വിളിച്ചത്, മൂപ്പറ എപ്പോൾ അവിടെയുണ്ട് ശേഖുനാൻ്റെ അടുത്ത് ചീറ്റടി മിച്ചൊരു അവിടെ ലൈറ്റ് ഉണ്ടാകുക. മൂപ്പറ പറഞ്ഞ് നിങ്ങൾ വരുന്ന വിവരം പറഞ്ഞാൽ ഓറ ഓ ഓ ഓ നമ്മളാ മനസ്സിലായി മനസ്സിലായി കുന്നമംഗലത്തുള്ള ആ അയാളാ പറഞ്ഞത്. അപ്പോൾ അയാൾ അറിയൂ ഇതിങ്ങനെ വെള്ളം തിളപ്പിക്കുന്ന വെള്ളം ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു തന്നെ ഓറോട് ഞാൻ ഈ കഥയെല്ലാം കുറേ ഭാഗം ഓറോട് പറഞ്ഞു തന്നെ. അതെ അതെ അതെ. അപ്പോൾ അത് അങ്ങനത്തെ ആളല്ലേ നിങ്ങളിന്ന്. അപ്പോൾ ആ വെള്ളം ഞാൻ ഇങ്ങനെ തിളച്ചു കുടിക്കും കുടിക്കും, എന്നാലും ഒരു അനക്കം ഉണ്ടാവില്ലല്ലോ വെള്ളം ഇങ്ങനെ വരും എൻ്റെ കൈ പോളൂ. എന്നിട്ട് തുണിക്കാശ് തുണിയാണ് ചൂലി ഹീലെല്ലാം എൻ്റെ കൈക്ക് ചുറ്റും പാട്ടയിലുള്ള വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളി തുറക്കണം. അന്നേരം ആ വെള്ളം കൊണ്ടാണ് വരിക. എന്താ കുളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുന്ന ചോദ്യത ചോന്നിട്ട് ഇങ്ങനെ പ്രകാശം കേൾക്കുമ്പോൾ ചുവപ്പ് നിറത്തിൽ ഇങ്ങനെ ഉണ്ടാവും. പതുക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ
പുക ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പൊ നമ്മള് വെള്ളം ഒഴിക്കാൻ വേണ്ടി ആ തുണി ബക്ക കപ്പ് പിടിക്കാൻ വേണ്ടി കയ്യിൽ തുണി കിട്ടണം. ആ എന്നാലേ കൈ വെള്ളൂ. പിന്നെന്താ അല്ലേ, അതിലെ അനുഭവമല്ല എൻ്റെ നേരിട്ടുള്ള അനുഭവം. പിന്നെ എന്താ പറയാ, അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുളിച്ച് കുളിച്ച് കിടന്ന് എന്തെങ്കിലും ആദ്യത്തെ ചായ എല്ലാം കൊണ്ടാന്ന് കടക്കൻ ചായ കൊണ്ട് വെക്കണം. കടക്കൻ ചായ കണ്ടീഷനൊക്കെ ചായ അത് കുടിച്ച് അതിന് കുറേ ആളുണ്ട് വടിയിലും വലിയ ആൾക്കാരും വന്നിരുന്നിട്ടുണ്ടാവും. ഞാനങ്ങനെ മൂലൊക്കെ വടി അതായത് എല്ലാവരും വലിയ വലിയ ആൾക്കാരും വന്ന് കാണാൻ വേണ്ടിയിരിക്കും. ഈ ചായ ഒന്നും കുടിക്കുന്നത് അനക്ക് ഇട്ടിട്ട് അനക്ക് ഇട്ടിട്ട് രീതിയിൽ നിൽക്കും. അതൊന്നും കൊടുക്കൂല. ഞാനങ്ങ് മൂലൊക്കെ അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ അതിന് മുമ്പേ ഹിദ്മത്ത് ചെയ്തിട്ട് അവിടെ പോയി ഇരുന്നിട്ടുണ്ടാവില്ല. അപ്പോഴും അനക്ക് വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു എല്ലാവരും വന്ന് നോക്കൂ, എല്ലാവരും ഇങ്ങനെ നോക്കൂ ചായ എനിക്ക് തീരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുടിക്കും, കുടിക്കുക കുറച്ച് കുടിക്കുക നോക്കുമ്പോൾ കുടിച്ചാൽ ഉടനെ എല്ലാവരും വന്നിട്ട് വായി കുടിച്ചാൽ കുറച്ച് കുറച്ച് കുറച്ച്